നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് 190 മുതൽ 200 സീറ്റ് വരെ കിട്ടും എന്ന കണക്ക് കൃത്യമായി പുറത്തുവിടുകയാണ് ദേശീയ മാധ്യമങ്ങൾ. ഇന്ത്യ ടുഡേ അടക്കമുള്ളവർ കൃത്യമായി തന്നെ വോട്ട് ഷെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പ്രെഡിക്ട് ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ BJP വിജയക്കുതിപ്പ് തടയാനാകും, NDA മുന്നേറ്റം തടയാനാകും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഉത്തർപ്രദേശിലും ബീഹാറിലും അത് ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്താൽ, മഹാരാഷ്ട്രയിൽ കൂടി അത് വ്യക്തമായാൽ കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യ മുന്നണിക്കകത്ത് പ്രധാനമായിട്ടുള്ളത് കോൺഗ്രസും ഐക്യ ജനതാദളും RJDയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും അടങ്ങുന്നവരാണ്. അതിനകത്ത് സഖ്യകക്ഷികളായി കുറേയധികം പാർട്ടികൾ ഉണ്ടെങ്കിലും പ്രധാന സഖ്യകക്ഷികൾ എന്ന് പറയുന്നതിൽ DMK, ദക്ഷിണേന്ത്യയിൽ നോക്കുമ്പോൾ DMK ഉണ്ട്, അതുപോലെ തന്നെ ജാർഖണ്ഡിൽ JMM ഉണ്ട്. ഇതാണ് കൃത്യമായി പറയാൻ കഴിയുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒപ്പം കൂട്ടണോ എന്നുള്ള കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള തീരുമാനം ഒപ്പം കൂട്ടണമെന്നായിരുന്നെങ്കിലും ഇപ്പോൾ അത് പുനരാലോചിക്കുകയാണ്. കാരണം മമതയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കൗശലക്കാരിയായ ഒരു നേതാവാണ് മമതാ ബാനർജി. അവർക്ക് അവരുടേതായിട്ടുള്ള വിജയം മാത്രമാണ് അത്യന്താപേക്ഷിതമായി വരുന്നത്. അല്ലാതെ ഇന്ത്യ മുന്നണി വിജയിക്കണമെന്നോ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടണമെന്നല്ല. അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ ഏത് പാർട്ടി അധികാരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുക. ഒരുപക്ഷെ അവർക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് സീറ്റ് കിട്ടിയാൽ പോലും BJPക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തെത്താൻ കുറച്ചധികം സീറ്റുകൾ വേണമെങ്കിൽ അവർ BJPയിലേക്ക് ചേക്കേറാൻ ഒരു മടിയും കാണിക്കാത്തവരാണ്. കാരണം 1999 അവർ BJPയുടെ കൂടെ നിന്നവരാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബംഗാളിൽ സംഭവിക്കുമെന്നുള്ളത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി ഒരു മുന്നറിയിപ്പ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകിയത്. ഇവർ ചെയ്യുന്നതും ഇവർ അവിടെ ബംഗാളിൽ കാട്ടിക്കൂട്ടിയതുമൊക്കെ നിങ്ങൾ മറക്കരുത് എന്നുള്ളത് ബംഗാളിൻ്റെ കോൺഗ്രസ് ഘടകം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് സമ്മർദ്ദം കോൺഗ്രസിന് ചെലുത്താൻ സാധ്യതയുള്ളത് ആം ആദ്മി പാർട്ടിയാണ്. കാരണം ഇന്ത്യ മുന്നണിക്കകത്ത് നിരവധി ചർച്ചകളിൽ കെജ്രിവാൾ സംഘം വലിയ രീതിയിൽ പങ്കെടുത്തുവെങ്കിലും കെജ്രിവാളിൻ്റെ മനസ്സിൽ കൃത്യമായ പ്ലാനുണ്ട്. കാരണം കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് പല രീതിയിലും കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് കെജ്രിവാൾ പഞ്ചാബിലാകട്ടെ അല്ലെങ്കിൽ ഡൽഹിയിലാകട്ടെ അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതും അധികാരം പിടിച്ചെടുത്തതും. ഇപ്പോൾ ദാ ഹരിയാനയിൽ കൂടി വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഏതായാലും ഗുജറാത്തിലും കെജ്രിവാളാണ് കോൺഗ്രസിനെ തകർക്കാൻ കാരണമായത് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് സംശുദ്ധമായ രാഷ്ട്രീയമല്ല, അത് വളഞ്ഞ വഴിയാണ് എന്നുള്ളത് എല്ലാ കോൺഗ്രസ്സുകാർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണത്. ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, വിവരിക്കേണ്ട കാര്യമില്ല, അത് അച്ചട്ടായി ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ ഒരു കയ്യകരത്തിൽ നിർത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് നോക്കിയാൽ വളരെ പെട്ടെന്നുള്ള ഈ വളർച്ച എന്ന് പറയുന്നത് അത് ശരിക്കും BJPയുടെ സഹായം വാങ്ങിക്കൊണ്ടുള്ള വളർച്ച തന്നെയായിരുന്നു എന്ന് കോൺഗ്രസ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ആ കാര്യത്തിൽ ആ നിലപാടിലൊന്നും വലിയ വ്യക്തമായിട്ടുള്ള മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കാരണം കോൺഗ്രസിന് കൃത്യമായി അറിയാം കെജ്രിവാൾ ഈ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പോരിനിറങ്ങുന്നത് എന്നുള്ളത്. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കാണുമ്പോൾ തന്നെ BJPക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മനസ്സിലാക്കാൻ കഴിയും BJPയും കോൺഗ്രസും ഒരു കാലത്ത് ഒന്നിക്കില്ല അല്ലെങ്കിൽ ഒരു രീതിയിലും അവരുടെ രാഷ്ട്രീയ അജണ്ടകളുമായി ഒരുമിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് കെജ്രിവാൾ വളരെ നൈസായി BJPയോട് സഹായം അഭ്യർത്ഥിച്ച് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല മേഖലകളിലും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും പല ആളുകളും BJPയിലേക്ക് പോകുമ്പോൾ അതിനെ പറയുന്നത് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നൊക്കെ വരുത്തി തീർക്കാൻ കെജ്രിവാളും സംഘവും ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാ മുഖ്യമന്ത്രി നോക്കിയാൽ കോൺഗ്രസിനെതിരെയാണ് കെജ്രിവാൾ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. കൃത്യമായി ഇന്ത്യ മുന്നണി അതുകൊണ്ട് തന്നെ ഖാർഗെ അളന്നും തൂക്കിയും ഒക്കെ തന്നെയാണ് ഓരോ പാർട്ടിയും എടുക്കണോ വേണ്ടെന്നുള്ളതും അവർക്ക് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തുന്നത്.